السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على الشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين الدعوة الإسلامية كمليا قرآن قرنم إربت يرت أن سعد النبي بقاس رضي الله عنه النبي صلى الله عليه وسلم قال

ിഹാ മുസ്ലിമും റബ്ബൂ ഒരു മുസ്ലിമും എന്തോരു പ്രയാസം അനുഭവിക്കുമ്പോഴും ഈ ദുരാ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ഉത്തരം നൽകിയിട്ടല്ലാതെ ഇല്ല എന്ന് തിരുനബി സു അള്ളങ്ങൾ പറയുകയുണ്ടായി അന്ത സുബാനൊക്കെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള ഒരു തേട്ടമൊന്നുമില്ല അതേ സമയത്ത് അള്ളാഹുവിന്റെ വഹദാനീയത്തിനെ ഏകത്വത്തെ അംഗീകരിക്കുകയും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും സ്വന്തം ശരീരത്തിൻ്റെ ആ പോരായ്മകൾ അള്ളാഹുവിന് മുമ്പിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുക ഇതാണ് വലിയ ഒരു ദ്വഴയായിട്ട് അള്ളാഹുവിൻ്റെ തിരുതൂത്രം ഞങ്ങൾ നമ്മോട് ഉദ്ദേശിക്കുന്നത് ഈ ദുഴ അഥവാ ലാഹ്ലാഹില്ലാതെ ശുഭാന കിന്നീ കന്തോമീൻ എന്ന ഈ കയറി ഒരാൾ അമ്മ കമ്മുകൾ ടെൻഷനുകൾ മാനസികമായ ടെൻഷനുകളും അതുപോലെ തന്നെ മാനസികമായ പിരിമുറുക്കങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഘട്ടത്തിൽ ഈ അധികമായി ചൊല്ലുന്ന പക്ഷം അവൻ്റെ എല്ലാ മാനസിക ടെൻഷനുകളും പ്രയാസങ്ങളും ഒക്കെ ദൂരീകരിക്കുന്നതാണെന്നാണ് അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞതിന്റെ ഉദ്ദേശി പറഞ്ഞതിന്റെ ഉദ്ദേശം ബഹുമാനപ്പെട്ട യൂനുസുഫ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കൊക്കെ അറിയാമല്ലോ ബഹുമാനപ്പെട്ട യൂനുസു യു നബിഅലൈ വസ്ലാത്തു വസ്സലാം ഇറാഖിലെ നീൻവ പ്രദേശത്തെ പ്രബോധനത്തിന് വേണ്ടി നിയോഗിച്ചതായ പ്രവാചകനായിരുന്നു അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹം പറഞ്ഞ പറഞ്ഞതനുസരിച്ച് അംഗീകരിക്കുകയോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറാകുകയോ ഒന്നും ചെയ്യാത്ത സാഹചര്യത്തിൽ സ്വാഭാവികമായും അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു പ്രയാസം ആ മാനസികമായ പ്രയാസത്താൽ അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ തന്നെ അദ്ദേഹം നാടുവിട്ടു പോകാൻ ഒരുങ്ങിയ ആ സന്ദർഭമാണ് അങ്ങനെ നാട് വിട്ടൊരുങ്ങി ഒരു സമുദ്രത്തിലേക്ക് ഒരു സമുദ്രത്തിന് മുറിച്ച് കിടക്കാൻ വേണ്ടി കപ്പലിൽ കയറിയപ്പോൾ ആ കപ്പലിൽ സ്വാഭാവികമായും ഉണ്ടായ ഒരു ആടിലും ഒഴുച്ചയും അങ്ങനെ അത് മുങ്ങ മുങ്ങിപ്പോകാൻ വരുന്ന പോകുന്ന ഒരു പോകുന്നൊരവസരവും വന്നപ്പോൾ കപ്പിത്താൻ്റെ നിർദ്ദേശപ്രകാരം ആരോ ഒരു അടിമ ഇവിടെ ഒളിച്ചോടി പോകുന്ന ഒരു ഒരു സ്വഭാവം ഇവിടെ നാം കാണുന്നുണ്ട് അതുകൊണ്ട് ആരായിരിക്കും അത് എന്നറിയാൻ നറുക്കെടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ നറുക്കെടുപ്പ് നടത്തി നടത്തിയപ്പോൾ ബഹുമാനപ്പെട്ട യൂനസു നബി അലി ഇസ്ലാത്തു വസ്സലാമിന് നറുക്കാണ് കിട്ടിയത് അങ്ങനെ അദ്ദേഹത്തെ സമുദ്രത്തിലേക്ക് എറിയുകയും സമുദ്രത്തിലേക്ക് എറിയുന്ന ആ സന്ദർഭത്തിൽ ഉടനെ തന്നെ അതാ ഒരു വലിയ ഒരു മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങുകയും ബഹുമാനപ്പെട്ട യൂനുസ് യൂനസ്ലാത്ത് വസ്സലാം ആ മത്സ്യത്തിന്റെ വയറ്റിൽ ഒരുപാട് കാലം വസിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട യൂനസ് യൂനസുബിലി സ്വലാത്തു വസ്സലാം ആ മത്സ്യത്തിന്റെ വയറ്റില് അത് അദ്ദേഹം ദഹിച്ചു പോയിട്ടില്ല ഒരു ആയിട്ട് ഒരു ജയിലറയായിട്ട് ആ മത്സ്യത്തിന്റെ വയറിനെയുള്ള ആഹുത്താലെ മാറ്റുകയാണ് സമുദ്രത്തിന്റെ അടിവാ അടിയോ അടിവാരത്തിലൂ അടിവാരങ്ങളിലൂടെ അതിന്റെ അടിയൊഴുക്കൂളിലൂടെ ഒക്കെ അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിലൂടെ സഞ്ചരിക്കുമ്പോൾ പുറമേ നിന്ന് കേൾക്കുന്ന ദിക്കറിന്റെ ശബ്ദം തസ്വീഹിന്റെ ശബ്ദം അദ്ദേഹം കേൾക്കുകയാണ് അദ്ദേഹം ചോദിച്ചു പഠിച്ചവനെ എന്താണ് ഈ കേൾക്കുന്നത് മറുപടി അതിൽ മത്സ്യങ്ങൾ തസ്വീഹ് ചൊല്ലുന്നതാണ് ബഹുമാനപ്പെട്ട യൂനുസ് യൂണിവസി ഇസ്ലാത്തു വസ്ലാമിന്റെ ആ തെറ്റുകൾ അദ്ദേഹം അദ്ദേഹം ചെയ്ത അദ്ദേഹ യഥാർത്ഥത്തിൽ തെറ്റ് എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ കഴിയില്ല പ്രവാചകന്മാരുടെ ഭാഗത്ത് നിന്നൊന്നും ഒരിക്കലും തെറ്റുകൾ ഉണ്ടാകാറില്ല പിന്നെ അദ്ദേഹത്തിന്റെ ഇജ്തിഹാദിന്റെ വശം അദ്ദേഹത്തിന് അത് ഒരിക്കലും അനുയോജ്യമല്ലാത്ത നിലക്ക് അദ്ദേഹം അത് ഉപയോഗപ്പെടുത്തി അഥവാ അദ്ദേഹത്തിന്റെ ജിതിഹാദിന് അദ്ദേഹം പിഴച്ചു പോയതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് പക്ഷേ അത് അള്ളാഹുനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുനോടുള്ള അദ്ദേഹത്തിന്റെ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു വിഷയമായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ ആ പരീക്ഷണത്തിൽ അള്ളാഹു സുബെഹാന മനസ്യത്തിന്റെ വയറ്റിൽ അദ്ദേഹം ഈ തസ്ബീഹികൾ എന്ന തസ്ബീഹ് അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് ഉരുവിട്ട് കൊണ്ടേയിരുന്നു ഉരുണ്ടിരുന്നു പറഞ്ഞില്ലേ فظن نقدر عليه في الظلمات سبحانك كنت من الظالمين ജനങ്ങളിൽ നിന്ന് ഓടി അകലുകയും എന്നിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ തെറ്റുകൾ മത്സ്യവയറ്റിൽ നിന്ന് അദ്ദേഹത്തിന് ബോധ്യമായപ്പോൾ ഈ ദിക്കറുകൾ ഉരുവിട്ടുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ആ തു സ്വീകരിക്കുകയാണ് ആ പ്രയാസത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തുകയാണ് അങ്ങനെ മഹാനായ യൂനുസ് യൂനസുബിഅ അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അതിമഹത്തായ ദിക്കറാണ് എന്ന ആ ദിക്കർ അതുകൊണ്ട് ആ ദിക്റുകൾ ഏതൊരു വ്യക്തി മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അവനൊക്കെ ആ ദിക്റുകൾ ചെല്ലുന്ന പക്ഷം പ്രയാസങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ ഏറ്റവും എളുപ്പമായ മാർഗമാണെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാൻ നമ്മെ പഠിപ്പിക്കുന്നു തിരുനബി അലൈഹി തിരിഞ്ഞിപ്പിച്ചാഹുന്റെതങ്ങൾ ആശയം നമ്മെ വിശദീകരിച്ച് തരികയും ചെയ്യുന്നു അള്ളാഹു സുബാനുഭവത്തായ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമിൻ്റെ ഹക്കുകൊണ്ട് വർക്കാത്തു